സ്വാഗതം. ആലിയ ഭട്ട് നായികയായ ചിത്രയ്ക്ക് എന്താണ് സംഭവിച്ചത്? 80 കോടിയോളം മുടക്കിയ ചിത്രം തിയേറ്ററിൽ വൻ ഫ്ലോപ്പ് ആയോ എന്നൊരു സംശയം. അതെ, ആലിയ ഭട്ട് നായികയായ ചിത്ര കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത്. ആലിയ ഭട്ടും വേദൻ റെയ്നയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന്റെ തിയേറ്റർ പ്രകടനം നിരാശാജനകമാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. 7 ദിവസം പിന്നിടുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ഫ്ലോപ്പിലേക്ക് മാറുന്നതായാണ് വിലയിരുത്തൽ. ബോളിവുഡ് ഹംഗാമയോട് സംസാരിച്ച ട്രേഡ് അനലിസ്റ്റ് തരൺ ആദർശ് ജിഗ്രയുടെ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ചിത്രം ആലിയ ഭട്ടിന്റെ ഹോം പ്രൊഡക്ഷൻസ് ആണ്, കൂടാതെ ഒപ്പം കരൺ ജോഹർ നിർമ്മാതാവാണ്. അതിനാൽ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. ഒരു സിനിമ വർക്കായില്ലെന്ന് വരുമ്പോഴാണ് അതിന്റെ ഉള്ളടക്കം ശ്രദ്ധിക്കുക. ചില ബാഹ്യ ഘടകങ്ങൾ ചിത്രത്തെ ബാധിച്ചെന്ന് ബാധിച്ചു നിൽക്കാം, പക്ഷെ മികച്ച പ്രമോഷനുകൾ ഉണ്ടായിട്ടും ദസറ അവധിക്കാല റിലീസായിരുന്ന ചിത്രം തിയേറ്ററുകളിൽ സ്വാധീനം ഉണ്ടാക്കിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ പ്രദർശനം അവധി ദിവസങ്ങളിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും തമ്മിലുള്ള കളക്ഷനിൽ കുത്തനെ ഇടിവുണ്ടായത് സിനിമയുടെ ഭാവി വ്യക്തമാക്കി. ചിത്രത്തിന് ദീപാവലി വരെ ഓപ്പൺ റൺ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ നിലവിൽ ചിത്രം നെഗറ്റീവ് അഭിപ്രായത്തിലാണ് പോകുന്നതെന്നും തരൺ ആദർശ് കൂട്ടിച്ചേർത്തു. കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസും ആലിയ ഭട്ടും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം 80 കോടിയോളമായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ 7 ദിവസത്തിനുള്ളിൽ വെറും 22.5 കോടിയോളം മാത്രമാണ് സമ്പാദിച്ചത്. 2014 ശേഷം റിലീസായ ആലിയ ഭട്ടിന്റെ മറ്റൊരു സിനിമയ്ക്ക് ലഭിച്ചതേതിലും മോശമായ ഓപ്പണിംഗ് ആണ് ജിഗ്ര സ്വന്തമാക്കിയത്. റാസിയും ഗംഗൂബായ് കത്യാവാടിയും നേടിയ 7.5 കോടി മുതൽ 10.5 കോടി വരെയുള്ള ഓപ്പണിംഗ് കളക്ഷന്റെ നിലയിൽ നിന്ന് ജിഗ്ര കുഴഞ്ഞു മാറിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചിത്രം മുടക്കുമുതൽ തിരിച്ചു പിടിക്കുമോ എന്നത് ഇപ്പോഴും വലിയ സംശയമായി തുടരുകയാണ്.